ആശങ്ക വർദ്ധിപ്പിച്ച് രാജ്യത്ത് കോവിഡ് അതിതീവ്ര വ്യാപനം തുടരുകയാണ്. ആദ്യമായി രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 1.5 ലക്ഷം പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 839 മരണങ്ങൾ. തുടർച്ചയായ 6ആം ദിവസമാണ് രാജ്യത്ത് 1 ലക്ഷത്തിനുമേൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ആകെ കേസുകൾ 1,33,58,805. ആകെ മരണം 1,69,275. ഇതുവരെ 1,20,80,443 പേർ രോഗമുക്തി നേടി. നിലവിൽ 11,08,80 പേർ ചികിത്സയിലാണ്. കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങി. ഒരിടവേളയ്ക്കു ശേഷം ഡൽഹിയിലെ പ്രതിദിന രോഗികളുടെ എണ്ണം 10,000 കടന്നതോടെ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുതെന്നും ആശുപത്രി സിസ്റ്റം അവതാളത്തിലായാൽ ലോക്ഡൌണിലേക്ക് നീങ്ങുമെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഡൽഹിയിലെ നിയന്ത്രണങ്ങൾ പൊതുപരിപാടികൾ നിരോധിച്ചു. വിവാഹ ചടങ്ങിൽ 50 പേർ മാത്രം, മരണാനന്തര ചടങ്ങിൽ 20 പേർ. പൊതുഗതാഗതം, റെസ്റ്റോറന്റ്, ബാർ, തിയേറ്റർ എന്നിവിടങ്ങളിൽ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50%. മഹാരാഷ്ട്രയിൽ നിന്നും വിമാനത്തിൽ വരുന്നവർക്ക് RT-PCR പരിശോധനാ ഫലം നിർബന്ധമാക്കി. സ്കൂളുകൾ, കോളേജുകൾ എന്നിവ അടച്ചു. എല്ലാ നീന്തൽക്കുളങ്ങളും അടച്ചിടണം. സ്റ്റേഡിയങ്ങളിൽ കായിക മത്സരങ്ങൾ നടത്താം, പക്ഷേ കാഴ്ചക്കാർ പാടില്ല. സർക്കാർ ഓഫീസുകളിൽ പകുതി ജീവനക്കാർ മാത്രം, ബാക്കിയുള്ളവർക്ക് വർക്ക് ഫ്രം ഹോം. ഉത്തർപ്രദേശിൽ മീററ്റ്, ഗാസിയാബാദ്, നോയിഡ, വാരണാസി, കാൺപൂർ, പ്രയാഗ്രാജ്, ബറേലി എന്നീ ജില്ലകളിൽ രാത്രികാല കർഫ്യൂ നിലനിൽക്കുകയാണ്. സ്വകാര്യ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണം 50%. മതകേന്ദ്രങ്ങളിൽ 5-ലധികം ആളുകൾ ഒത്തുകൂടുന്നതിന് നിയന്ത്രണമുണ്ട്. 4000 ICU കിടക്കകൾ സജ്ജീകരിച്ചു. ഒഡീഷ അതിർത്തികൾ പൂർണ്ണമായും അടച്ചു. രാത്രികാല കർഫ്യൂവും ശക്തമാക്കി. കമ്പോളങ്ങളിലും മോളുകളിലും നിയന്ത്രണമുണ്ട്. മാസ്ക് ധരിക്കാത്തതിനുള്ള പിഴ നിരക്ക് ഇരട്ടിയാക്കി. ആദ്യ നിയമലംഘനങ്ങൾക്ക് 2000 രൂപയും പിന്നീട് 5000 രൂപയുമാണ് പിഴ. മധ്യപ്രദേശിൽ 11 ജില്ലകളിൽ വാരാന്ത്യ ലോക്ഡൌണാണ്. കമ്പോളങ്ങൾക്കും മോളുകൾക്കും ബാറുകൾക്കും നിയന്ത്രണമാണ്. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നിലയിലും നിയന്ത്രണമുണ്ട്. കർണാടകയിൽ രാത്രി 10 മുതൽ പുലർച്ചെ 5 മണിവരെ, ബംഗളൂരു അടക്കം 7 ജില്ലകളിൽ 10 ദിവസത്തെ നൈറ്റ് കർഫ്യൂ. 20 വരെ നിയന്ത്രണം തുടരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.